ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിൻ്റെ സായാഹ്നം കഴിഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് പവർവിഷൻ ഈ മാസം മുഴുവൻ നമുക്ക് മന്ത് ഫോർ ഫാമിലീസ് എന്നുള്ള ക്യാപ്ഷനിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ചിന്തകളും പ്രാർത്ഥനകളും നമുക്ക് തിരുത്താനും നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനത്തക്ക രീതിയിൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ പകലും രാത്രിയിലും സുന്ദരമായ ശുശ്രൂഷകൾ നൽകി തന്ന ഈ ഒരു മാസത്തെ മുഴുവൻ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുടുംബങ്ങൾ ശ്രേഷ്ഠമാകണം. നമ്മുടെ പ്രേക്ഷക കുടുംബങ്ങളെ ഒരു കുടുംബം പോലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തെന്നിപ്പോകരുത്. കുടുംബജീവിതത്തിൽ കഷ്ടതയിൽ അവർ ഞരങ്ങരുത്. ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും കുടുംബത്തിൽ വന്ന് കയറരുത് എന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യേക ആത്മനിയോഗത്തോടെ ജൂൺ മാസം മുഴുവൻ നമ്മൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേക ശുശ്രൂഷകൾ ക്രമീകരിച്ചു പോരുകയാണല്ലോ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആത്മീക സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ പരിശുദ്ധ ദൈവം എന്നെയും പ്രാപ്തനാക്കിയതോർത്ത് നിങ്ങളുടെ എല്ലാവരുടെയും നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ വണങ്ങുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അടുത്ത ആഴ്ചയൊക്കെ 19-ാം തീയതി മുതൽ വളരെ ശക്തമായി ഇവിടെ വന്ന് നിങ്ങൾക്ക് പങ്കെടുക്കത്തക്ക രീതിയിലുള്ള ആത്മീക ശുശ്രൂഷകൾ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥനയായി ക്രമീകരിച്ചിരിക്കുകയാണ്. 28-ാം തീയതിയിലത്തെ ഫ്ലെയിം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. 10 മണി മുതൽ 5 മണി വരെ പ്രത്യേകമായ നിലവാരത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേക കൗൺസിലിങ്ങും ശുശ്രൂഷകളും എല്ലാം ഒരുക്കുകയാണ്. ധന്യമായ ഈ മാസത്തെ നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമായ നിക്ഷേപമായി മാറാൻ പ്രാർത്ഥനയോടെ നിങ്ങൾ പങ്കെടുക്കുക. കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുക. അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് തരാതിരിക്കുകയില്ല എന്നൊക്കെ ഓർപ്പിച്ചുകൊണ്ട് ഇന്നും തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ആത്മീകമായി കുടുംബത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ ധന്യതയെക്കുറിച്ചും ഒരിക്കലും ദൈവമായ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകാതിരിക്കാൻ കർത്താവ് തരുന്ന കൃപകളെ വർണ്ണിക്കേണ്ടതിന് പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവ് താൻ അരുളിച്ചതും കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിരിക്കുന്ന ആത്മീക ചിന്ത കുടുംബത്തോടുള്ള ബന്ധത്തിൽ പങ്കുവെക്കാൻ ശരണപ്പെടുകയാണ്. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദവാക്യമാണ് വായിക്കാൻ പോകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ഈ ഫാമിലി മാസത്തോടുള്ള ബന്ധത്തിൽ കർത്തൃദാസന്മാർ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നവരൊക്കെ ആ വാക്യം വായിച്ച് ശുശ്രൂഷിച്ചത് ഞാനും ശ്രദ്ധിച്ചു. എങ്കിലും എൻ്റെ ഹൃദയത്തിനകത്തും പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വ്യത്യസ്ത ചിന്തകൾ വേറിട്ട് നിൽക്കുന്ന ദൈവിക ദൂതുകൾ നിങ്ങളോട് പറയാൻ ആ വാക്യമാണ് ഏറ്റവും സുന്ദരം എന്ന് മനസ്സിലായതുകൊണ്ട് അതേ വാക്യം വായിച്ചുകൊണ്ട് ചിന്തകളിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം ഞാൻ വായിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വേദപുസ്തകത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി വായിച്ചിട്ടുള്ള ആളുകൾക്ക് കർത്താവ് ഈ പറയുന്നത് കല്ലും മണ്ണും വെച്ചൊരു വീട് പണിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യം ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ഇത് ഏറ്റവും സോളിഡായിട്ട് ഏറ്റവും നല്ലൊരു സ്ഥലത്ത് ഒരു 2 നില വീട് പണിയുന്ന കാര്യത്തെക്കുറിച്ച് അത് പഠിപ്പിക്കാനല്ലല്ലോ. സ്വർഗം വിട്ട്, ദൂതന്മാരെ വിട്ട്, സ്വർഗീയ മഹിമകൾ വിട്ട്, ദൈവത്തെ മൂരി വെച്ച് നമ്മുടെ കർത്താവ് താണ ഭൂമിയിലേക്ക് വന്നത്. വീട് പണിയുക എന്നുള്ള പ്രയോഗം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അക്ഷരീകമായ കമ്പീം സിമെൻ്റ് ഉപയോഗിച്ചുള്ളൊരു വീടല്ല എന്ന കാര്യം നിങ്ങൾക്കറിയാം എന്ന് മനസ്സിലാക്കുന്നു. ആത്മീക ജീവിതമാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പോൾ തന്നെ കുടുംബം, ഭാര്യാഭർത്തൃബന്ധം ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ബന്ധമാണ്. വിശിഷ്യാൽ ദൈവമായ കർത്താവ് അത് ഭാവന ചെയ്തതാണ്. അതുകൊണ്ട് ഈ വാക്യത്തെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ വീട് എന്ന സ്ഥാനത്ത് ഫാമിലി എന്നൊരു വാക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ ഗ്രഹിക്കുകയാണ്. നിങ്ങളതിൽ വിരക്തി പ്രകടിപ്പിക്കത്തില്ലെന്നും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള ഭവനം പണിയുന്ന മനുഷ്യൻ, ഭാര്യയും ഭർത്താവും കൂടി പണിതെടുക്കുന്നതാണ് ഭവനം, കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല. തെറ്റിദ്ധരിക്കരുത്. നല്ല കുടുംബം, ഫ്ലാറ്റ് വേണമെങ്കിൽ കൈ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും മൾട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഏറ്റവും നല്ല കമ്പനിയുടെ വില കൂടിയ ഫ്ലാറ്റ് കാശുണ്ടെങ്കിൽ മേടിക്കാം. പക്ഷേ നിങ്ങളുടെ കുടുംബം കാശ് കൊടുത്താൽ കിട്ടിയേല, മക്കളെ കാശ് കൊടുത്താൽ കിട്ടിയേല, സമാധാനം കാശ് കൊടുത്താൽ കിട്ടിയേല. അപ്പോൾ ഭവനം പണിതെടുക്കണം. ആരും കാശ് കൊടുത്ത് ബൈപ്പാസിലൂടെ അല്ലെങ്കിൽ കുറുക്ക് വഴിയിലൂടെ കുടുംബത്തെ നേടാമെന്ന് ആരും വിചാരിക്കരുത്. പണിതെടുക്കേണ്ടതാണ്. യേശുക്രിസ്തു അത് തന്നെ പറഞ്ഞത്. ഞാൻ ആ വാക്യത്തിലേക്ക്, ബുദ്ധിയുള്ള
ഭവന പണിക്കാരാകാൻ. ഭാര്യയ്ക്കും ഭർത്താവിനും ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാര്യാഭർത്തൃബന്ധത്തിൽ ലാസ്റ്റ് മണ്ടനായിപ്പോയി, തിരഞ്ഞെടുത്ത് തെറ്റിപ്പോയി, ജീവിതം ശരിയായില്ല, ആ തീരുമാനം എടുത്ത് ശരിയായില്ല, അവളോട് അങ്ങനെ പറഞ്ഞത് ഒത്തില്ല, അങ്ങേരുടെ മുമ്പിൽ അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് മൂക്കും ചീറ്റി കണ്ണും തിരുമി നടക്കേണ്ട ഒരു സ്ഥിതി വരാതിരിപ്പാൻ യേശു തമ്പുരാൻ പറഞ്ഞു വെച്ച ബുദ്ധിയുള്ള ഫാമിലി ലൈഫ് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങൾ ഏഴാം അധ്യായത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു തരാനാണ് ഈ നല്ല ദിവസം വൈകുന്നേരം കർത്താവിനേക്ക് പ്രേരണ തന്നത്. അത് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് ഞാൻ ശ്രോത്ര പഴുതടച്ച കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പ്രയോജനമാകുമെന്നുള്ള എൻ്റെ ഒരു വലിയ, എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കും, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കിട്ടുന്നതെല്ലാം നിങ്ങൾക്ക് പകർന്നു തരണം എന്നുള്ള ഒരു അത്യാഗ്രഹക്കാരനാണ് ഞാൻ. എന്ത് മനസ്സിൽ വന്നാലും, എന്ത് ഞാൻ ഗ്രഹിച്ചാലും, എവിടെന്നെങ്കിലും വായിച്ചെടുത്താലും പഠിച്ചെടുത്താലും പ്രാർത്ഥനാ മുറിയിൽ കിട്ടിയാലും അതേതെങ്കിലും വിധത്തിൽ ദൈവമക്കൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനൊരു ചിന്ത എൻ്റെ അകത്തുള്ളതിൻ്റെ പേരിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കുറിച്ച് ഒരവലോകനം പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തിൻ്റെ പ്രാധാന്യത പറഞ്ഞ് വാക്യത്തിനകത്തേക്ക് പെട്ടെന്ന് നമുക്ക് കയറാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് 5 പ്രധാനപ്പെട്ട പ്രസംഗങ്ങളാണ് കർത്താവിൻ്റേത്. ഒന്നുകൂടെ ഞാൻ പറയാം, എഴുതി വയ്ക്കാനൊക്കെ മനസ്സുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒന്നോട് പറയുകയാണ്. കാരണം വചനം പഠിക്കും കൂടി ചെയ്യുന്നവരാണല്ലോ നിങ്ങളിൽ പലരും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിനകത്ത് 5 പ്രധാനപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗങ്ങളുണ്ട്. പ്രസംഗങ്ങൾ എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും, എഴുതി വരുമ്പോൾ പിടികിട്ടും. 5 പ്രസംഗങ്ങളുടെ സവിസ്തര പ്രതിപാദനങ്ങളും അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് മത്തായിയുടെ സുവിശേഷം 28 അധ്യായങ്ങളിൽ ചതറിക്കിടക്കുന്നത്. ഏതൊക്കെയാണ് 5 എണ്ണമെന്ന് കേൾക്കാനുള്ള ഒരു ഉത്സാഹം നിങ്ങളുടെ മുഖത്ത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. പേന തുറന്ന് വെച്ച് എഴുതാൻ വേണ്ടി സന്നദ്ധരായിട്ടിരിക്കുന്നെങ്കിൽ ഞാൻ വേഗത്തിൽ പറയാം 5 എണ്ണം. ഒന്നാമത്തത്, മത്തായിയുടെ സുവിശേഷത്തിലെ കർത്താവിൻ്റെ ഒന്നാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണമാണ്. എല്ലാവർക്കും അറിയാതെ 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണമാണ്. ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് പോലെ, ഒരു തുടക്കത്തിന് വേണ്ടി, ഒരു കാലം മാറി വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവ് തന്നെ കേൾക്കാൻ വന്ന ആളുകളോട് പറയുന്നതാണ് ഗിരിപ്രഭാഷണം. ആദ്യത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണമാണ്. രണ്ടാമത്തത്, ഗിരിപ്രഭാഷണാനന്തരം തന്നോട് പറ്റിച്ചേർന്ന് നിരന്തര സഞ്ചാരികളായി യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ച ഒരു വലിയ സമൂഹം ഉണ്ടായി. അവരെ വിളിക്കുന്ന പേരാണ് ശിക്ഷകണം. പുരുഷാരമുണ്ട്, പക്ഷെ പുരുഷാരം സ്തോത്രം എല്ലായിടത്തും കാണണമെന്നില്ല. അതിൽ സ്തോത്രം എല്ലാവരും ഒരുപക്ഷെ കർത്താവിനോട് അടുത്ത് നിൽക്കണമെന്നുമില്ല. ശിഷ്യന്മാരെന്ന് പറയുന്നൊരു കൂട്ടർ നിരന്തരമായി വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരെന്ന് പറയുന്നൊരു കൂട്ടരുണ്ടായി. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം, എപ്പോഴും വചനം കേൾക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് ചേരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 3.5 കൊല്ലമായി നമ്മൾ സ്തോത്രം ഈ കോവിഡ് കാലാനന്തരം പവർഷിൻ്റെ എത്രയോ പ്രസംഗങ്ങൾ കേട്ടു, നിരന്തരമായി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ സ്ഥിരമായി പവർഷിൻ പ്രേക്ഷകരായ പല കുടുംബങ്ങളുമുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പുരുഷാരത്തിൻ്റെ കൂടെ എല്ലാം ദൈവമാണെന്നും എങ്ങോട്ട് പോയാലും സ്തോത്രം സ്വർഗത്തിൽ പോകാമെന്നും ഒക്കെ വിചാരിച്ചിരുന്നവരുടെ ഇടയിൽ നിന്ന് നിരന്തരമായ വചന കേൾവി കൊണ്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് വചനാനുസരിച്ച് യേശുവുമായിട്ട് പ്രതിബദ്ധതയോടുകൂടെ കർത്താവിനെ അനുസരിച്ച് കർത്താവിൻ്റെ സ്വന്തം ആളാണ്, എൻ്റെ ഗുരുവാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എൻ്റെ കാന്തനാണ്, എൻ്റെ ആത്മമണവാളനാണ്, ഞാൻ നോക്കി നോക്കി കാത്തിരിക്കുന്ന എൻ്റെ സ്നേഹപാച്യമാണ് എൻ്റെ യേശു എന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങളെ പ്രഭാഷണങ്ങൾ, നിരന്തരമായ വചന കേൾവി പുരുഷാരത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് ശിഷ്യൻ്റെ ഗണത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരായി. ഒത്തിരി സ്തോത്രം പറയാനുള്ള വകയായിരിക്കും. അങ്ങനെ ആയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിനൊരു തോന്നലുണ്ടെങ്കിൽ അതിനായി ഇരിക്കുന്ന സ്ഥലത്ത് കരമുയർത്ത് ദൈവത്തിന് സ്തുതിച്ചേരെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ശിക്ഷഗണങ്ങളുണ്ടായി ഗിരിപ്രഭാഷണത്തിനപ്പുറം. അങ്ങനെ ശിഷ്യഗണങ്ങളുണ്ടായപ്പോൾ ശിഷ്യഗണത്തിനുള്ള പ്രബോധന പ്രഭാഷണം, ആ വാക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചോ, ശിക്ഷഗണത്തിനുള്ള പ്രബോധന പ്രഭാഷണം 10-ാമത്തെ അധ്യായം. സ്തോത്രം, തന്നെ പിൻപറ്റി തൻ്റെ വേലക്കാരായി തന്നെ അനുസരിച്ച് തൻ്റെ ആളുകളാണെന്ന് പൊതുജനസമക്ഷം പരസ്യമായി പറഞ്ഞ് ജീവിക്കാൻ ദൈവസന്നിധിയിൽ സന്നദ്ധരായവരോടുള്ള യേശുക്രിസ്തുവിൻ്റെ രഹസ്യ പ്രഭാഷണം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സ്തോത്ര ശിക്ഷഗണത്തിനുള്ള പ്രബോധന പ്രഭാഷണം എന്ന് എഴുതി വെച്ചോളുക. 10-ാമത്തെ അധ്യായം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. 3-ാമത്തെ മത്തായിയുടെ സുവിശേഷത്തിലെ 3-ാമത്തെ പ്രഭാഷണം
ദൈവരാജ്യ പ്രഭാഷണം എന്ന് പറയും. ഉപമകളാണെല്ലാം. സ്തോത്രം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ്. അത് പ്രഭാഷണമാണോ എന്ന് ചോദിച്ചാൽ വലിയ ഈടുറ്റ പ്രഭാഷണം. പക്ഷേ യേശുക്രിസ്തു സ്ഥാപിക്കുകയാണ് ദൈവരാജ്യം എന്താണ്, ദൈവരാജ്യത്തിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ദൈവരാജ്യം എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഉപമകളിലൂടെ പ്രഭാഷണം നടത്തി ആളുകളെ ബോധിപ്പിച്ചു കർത്താവായ യേശുക്രിസ്തു. 13-ാം അധ്യായത്തിൽ ദൈവരാജ്യ പ്രഭാഷണമാണ്, ദൈവരാജ്യ പ്രഭാഷണമാണ്. അടുത്തത് 18-ാം അധ്യായത്തിനകത്ത് യേശുവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി തീരാൻ തീരുമാനിക്കുകയാണ്. യേശുക്രിസ്തുവിനോടുള്ള ബന്ധം നമ്മളെ ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കും. ദൈവരാജ്യത്തിലെ പ്രജകളായി തീരാൻ വേണ്ടി തീരുമാനിച്ച ദൈവരാജ്യ പ്രജകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രായോഗിക ജീവിത പ്രഭാഷണമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കാണുന്നത്. താഴ്മ, ക്ഷമ, സ്തോത്ര വിനയം, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ആണ് സ്തോത്രം എഴുതിയിരിക്കുന്നത് ഈ 18-ാമത്തെ അധ്യായത്തിനകത്ത്. വളരെ വ്യത്യസ്തമായ സ്വഭാവത്തിൻ്റെ ഉടമകളായി ഈ രാജ്യത്ത്, ദൈവത്തിൻ്റെ രാജ്യത്തിന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദൈവരാജ്യ സോറി സ്തോത്ര പ്രായോഗിക ജീവിത പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായതും 5-ാമത്തതും മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ ഒലിവുമല പ്രഭാഷണം അഥവാ യുഗാന്ത്യ പ്രഭാഷണം എന്ന് വിളിക്കപ്പെടും. അന്ത്യനാളുകൾ എങ്ങനെയായിരിക്കും, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, കർത്താവിൻ്റെ സ്തോത്രം ഭാവികാല കാര്യപരിപാടി, ഈ യേശുവിനെ സ്നേഹിച്ച് ഒരുപക്ഷെ ലോകത്തിൻ്റെ വെറുപ്പ് സമ്പാദിച്ച് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും തള്ളപ്പെട്ടും ഏകാഗികളായി കർത്താവിന് വേണ്ടി വേർപെട്ട് ജീവിച്ച് ദൈവരാജ്യ പ്രജകളായി കർത്താവിൻ്റെ ശിക്ഷകണത്തിലെ ആന്തരിക വിഭാഗത്തിലെ ആളുകളായി ജീവിക്കുന്ന ആളുകൾക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. കർത്താവ് മടങ്ങി വരും, ഈ ലോകം കൊണ്ട് തീരില്ല, വരാനിരിക്കുന്ന ലോകത്തിൽ അവർ തേജോമയനായ കർത്താവിനോട് കൂടെ യുഗായുഗങ്ങൾ വാഴും എന്നുള്ള ഏറിയ പ്രത്യാശ നിന്നിട്ടാണ് കർത്താവ് മടങ്ങിപ്പോയത്. ആ പ്രത്യാശയുടെ ചുരുൾ നിവർത്തുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രഭാഷണങ്ങൾ കർത്താവ് നടത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിലാണ്. അതിന് യുഗാന്ത്യ പ്രഭാഷണം അല്ല ഒലിവുമല പ്രഭാഷണം എന്ന് പേര് വിളിക്കുന്നു. ഇങ്ങനെ 5 പ്രഭാഷണങ്ങളാൽ നിബിഡമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. ഞാൻ ഇനി ആവർത്തിക്കണ്ടല്ലോ, നിങ്ങൾ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഈ അറിവ് കടക്കട്ടെ. നിങ്ങളുടെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ മുതിർന്ന കുട്ടികൾക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക. നിങ്ങളപ്പനാണെങ്കിൽ അമ്മയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേദപുസ്തകം പറഞ്ഞു കൊടുക്കുന്ന രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ പൊതുവിൽ മക്കൾ ഇതൊക്കെ പഠിക്കട്ടെ. ഇത് വെറും കഥപുസ്തകമല്ല, ഇതാരോ എഴുതി വച്ചിരിക്കുന്ന ചരിത്രമല്ല, ഇത് കർത്താവിൻ്റെ പ്രത്യേകതയുള്ള ഏറെ പ്രത്യേകതയുള്ള സ്തോത്ര പ്രബോധനങ്ങളാണ് എന്ന് മനസ്സിലാക്കട്ടെ. ഈ 5 കാര്യങ്ങൾ വേദാധ്യാപകർ മുതൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥി വരെ മനസ്സിൽ കരുതി മുന്നോട്ട് പോകാൻ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. ഗിരിപ്രഭാഷണം അവസാനിക്കുകയാണ്, അഥവാ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആദ്യ പ്രഭാഷണം അവസാനിക്കുകയാണ് 7-ാമത്തെ അധ്യായത്തിനകത്ത്. അവസാനിക്കുന്ന നിമിഷത്തിൽ കുത്തിട്ട് നിർത്തുന്നതിനേക്കാൾ മുമ്പ്, തൊട്ട് മുമ്പ് യേശു പറഞ്ഞ വാക്കാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ്, ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്. യേശു ഡിമാൻഡ് ചെയ്ത് ഇത്രയേ ഉള്ളൂ, എൻ്റെ വചനങ്ങൾ, ഈ വചനങ്ങൾ എന്നല്ലേ പറഞ്ഞത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധം, മക്കളൊക്കെ വലുതായി നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ നിങ്ങളുടെ മക്കൾ പറയണം, ഡാഡി ബുദ്ധിയുള്ള ഒരു ഭർത്താവാണ്, മമ്മി ബുദ്ധിമതിയായ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പും തന്ത്രവും മാത്രമായിട്ട് പനെ പറ്റിച്ച അമ്മയാണെന്നുള്ള ചിന്തയല്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. വളരെ മാന്യമായ രീതിയിൽ ഞങ്ങളുടെ മുമ്പിൽ മാതൃകയോടെ, മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയോടെ, സ്തോത്രം, പള്ളിയിൽ കാണുന്നത് തന്നെ വീട്ടിലും കാണിച്ച് അങ്ങനെ ബുദ്ധിമാനായ ശ്രേഷ്ഠനായ, കൊടുങ്കാറ്റിനും തിരമാലയ്ക്കും പേമാരിക്കും പൊങ്ങി വന്ന നദികൾക്കും തകർക്കാൻ കഴിയാത്ത രീതിയിൽ കുടുംബഭദ്രതയോടെ ജീവിക്കുന്ന ബുദ്ധിയുള്ള വീടും കുടുംബവും പണിതെടുത്ത നല്ലൊരു ഭർത്താവ്, നല്ലൊരു ഭാര്യ, അതാകാൻ വേണ്ടി യേശു പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്താൽ നിങ്ങൾക്കുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആത്മീകം തളരത്തില്ല, തകരത്തില്ല. കൊടുങ്കാറ്റും പേമാരിയും ഉള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. നദികൾ പൊങ്ങാം, കാരണം നദികൾ ഇവിടെയുണ്ട്. ഈ നദികൾ എപ്പോൾ വേണമെങ്കിലും പൊങ്ങാം. നമ്മളൊക്കെ താമസിക്കുന്ന നാട്ടിൽ നദികളുണ്ട്, ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. എത്രയോ പ്രാവശ്യം ഞാൻ താമസിക്കുന്ന ചുറ്റുവട്ടത്തുള്ള ഒന്നിലധികം നദികൾ പൊങ്ങി. ആ നദികൾ പൊങ്ങിയപ്പോൾ എൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മളിൽ പലരും നേരിട്ടു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ പല സംഘർഷങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് നദിയൊന്നും മൂടിയിട്ടില്ല, ഇപ്പോഴും നദിയുണ്ട്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ഒരു സർക്കാരും
നാ സ്തോത്രം മലമുഴുവടിച്ച് നദി മൂടിയാക്കാൻ വെച്ചില്ല. നദി ഇപ്പോഴും ഉണ്ട്, ലോകമുള്ള കാലത്തോളം അതുണ്ടാകും. അപ്പോൾ കുടുംബം എല്ലാം ശ്രദ്ധിച്ചോണം. ഒരുപാട് പേരെ മുക്കിയ, ഒരുപാട് പേരെ ഒഴുക്കിയ നദി. നിങ്ങളും കല്യാണം കഴിക്കാൻ പ്രായമായി വരിക, നിങ്ങൾ കൊച്ചുങ്ങളും പ്രായമായി വരിക, നിങ്ങളും വിവാഹം കഴിച്ചിട്ട് 2 കൊല്ലമായുള്ളൂ, 10 കൊല്ലമായുള്ളൂ, പലരെ മുക്കിയ ആ നദികൾ ഇന്നും ഉണ്ട്. നദിയില്ലാത്തൊരു കാലത്ത് ജീവിക്കാന്ന് ഓർത്ത് കല്യാണം കഴിക്കാൻ ആരും ഇരിക്കണ്ട. പ്രശ്നങ്ങൾ തീർന്നിട്ടൊന്നും നടക്കുകയല്ല. നദി ഇപ്പോഴും ഉണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടാൻ സാധ്യതയുണ്ട്, പേമാരിയും പെരുമഴയും പെയ്യാം, കൊടുങ്കാറ്റുണ്ടാകാം. ഇതൊക്കെ ഉണ്ടെങ്കിലും യേശു ചലഞ്ച് ചെയ്യുന്നു, പ്രശ്നങ്ങളില്ലാത്തൊരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പ്രതികൂല കാറ്റുകളും ഞാൻ ഈ പറഞ്ഞതുപോലത്തെ ഉയർന്നു വരുന്ന നദിയും എല്ലാം ഉണ്ടാകാം. പക്ഷെ പിടിച്ചു നിൽക്കാം, പേടിക്കണ്ട, പിടിച്ചു നിൽക്കാം. 7 കാര്യങ്ങൾ, 7-ാം അധ്യായം മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം മറ്റത് പുറകിലേക്ക് എടുത്താൽ നമ്മൾ പ്രസംഗ പരമ്പര തന്നെ നടത്തേണ്ടി വരും. അങ്ങനെ ഒരു ടൈമും നമുക്ക് പൗർഷിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇല്ല. അതുകൊണ്ട് 7-ാം അധ്യായത്തിനകത്ത് നിങ്ങളുടെ കുടുംബം ഒരിക്കലും താഴെ പോകാതിരിക്കാൻ, നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ, നിങ്ങളുടെ മക്കളുമൊക്കെ ആയിട്ടുള്ള കുടുംബത്തിനകത്ത് യേശു പറഞ്ഞ 7-ാം അധ്യായത്തിലെ 7 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അത്രയും ചെയ്താൽ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് കെട്ടുറപ്പോടെ നിർത്താം. ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ 1, 2 എന്ന്. 1-ാമത്തത് 1-ാം വാക്യം തന്നെയാണ്, 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. യേശു ആദ്യം വിലക്കുകയാണ്, കുടുംബത്തിലേക്ക് നോക്കിയാ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, എന്താ പറഞ്ഞത്? സ്തോത്രം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ആദ്യം ഭാര്യയും ഭർത്താവും ഓർക്കണം, വിധിക്കരുത്. ഡോണ്ട് ക്രിറ്റിസിസം എന്നാണ് ഇംഗ്ലീഷിൽ ഒരു വേർഷൻ പറയുന്നത്. ഡോണ്ട് ക്രിറ്റിസിസം, ക്രിറ്റിസൈസ് ചെയ്യരുത്. കാര്യം പറയാം, വഴക്ക് പറയേണ്ടി വരികയാണെങ്കിൽ വഴക്ക് പറയാം, തിരുത്തേണ്ടത് തിരുത്താം, തെറ്റ് തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാം. അതിനൊന്നും വേദപുസ്തകം എതിരല്ല. ബൈബിൾ പറയുന്ന എന്തുണ്ടെങ്കിലും സഹിച്ചോളം, മിണ്ടരുത്, അങ്ങനെയല്ല പറയുന്നത്. ശാസിക്കേണ്ടപ്പോൾ ശാസിക്കാം, വഴക്ക് പറയേണ്ടത് വഴക്ക് പറയാം, അതിൻ്റെ പരിമിതിയിൽ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ വാക്ക് ക്രിറ്റിസിസമായി മാറരുത്, വിധിയായി മാറരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരം പറയുന്ന ചില വാക്കുകൾ ഞാൻ പറയാം. നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ എനിക്കറിയാം നീ ഗുണം വരികയല്ല, നിൻ്റെ കൂടെ ജീവിച്ചാൽ ഒരിക്കലും സമാധാനം കിട്ടിയല്ല. അതെന്താ? വിധിയാണ്, നമ്മൾ വിധിക്കുക, അഭിപ്രായം അല്ലാതെ. നമ്മൾ ചോദിക്കുക ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്ന വെച്ചാ എന്ന് ചോദിക്കുന്ന അഭിപ്രായമാണ്. അല്ലെ, നീ എന്തേ കാണിക്കുന്നത്, ഇങ്ങനെ ധാരാളിത്തം കാണിച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ എന്ന് ചോദിക്കുന്നത് അഭിപ്രായമാണ്, തിരുത്തലാണ്. അതിന് പകരം അത് ക്രിറ്റിസിസമായാൽ, വിധിയായാൽ, മുൻവിധിയായാൽ നിങ്ങളുടെ കുടുംബത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. യേശു തമ്പുരാൻ പറഞ്ഞ കാര്യം കേട്ടോ, വിധിക്കരുത്, പിടിച്ചു നിൽക്കണം, പ്രാർത്ഥിക്കണം. സഹിക്കാൻ വയ്യാതെ വന്നാലും തലേ കൈവച്ച് പ്രാഗി മുടിയത്തുള്ളൂ, നശിക്കത്തുള്ളൂ, ഇങ്ങേരുടെ കൂടെ ജീവിച്ചാൽ ചാവത്തേയുള്ളൂ, ഇങ്ങനെ കണ്ടിട്ടിറങ്ങിയാൽ വലിയ വണ്ടി കയറി ചാവത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? വിധിയാണ്, ക്രിറ്റിസിസമാണ്, മുൻവിധിയാണ്, ചെയ്യരുത്. ഇതൊക്കെ ചെയ്തിട്ട് പവർവിഷനിലേക്ക് കണ്ണീരും മൂക്കുമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അയച്ചാൽ അതൊരു പറ്റീരാണ്, അടക്കിയല്ല, ഏക്കിയല്ല, ഒരിടത്തേക്കും പറഞ്ഞാൽ ഏക്കിയല്ല. അപ്പം എന്താണ്? ഒരിക്കൽ പോലും മുൻവിധിയോടെ ക്രിറ്റിസിസം ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുഴപ്പമാണ്, നിങ്ങളെ വളർത്തിയതിൻ്റെ കുഴപ്പമാണ്, നിങ്ങളെന്തിനാ പറയണ്ടേ, ഇന്നൊരു ഇതൊക്കെ ഒരു വിമർശനമായി മാറും. അങ്ങനെ പറയുന്നൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം കാറ്റൊന്നും അടിക്കണ്ട, കാർ അതിലെ പോയാൽ മതി. കാറ് പോകുന്ന കാറ്റിന് മിക്കവാറും താഴെ പോവും, ആരെങ്കിലും അതിലെ പോയാൽ മതി, വലിയ കൊടുങ്കാറ്റൊന്നും അടിക്കണ്ട. അപ്പം ആദ്യം തിരുത്തുക. യേശു പറഞ്ഞു, സ്തോത്ര, 7 കാര്യങ്ങൾ പറയുകയാണ്. യേശു പറഞ്ഞു നിങ്ങൾക്ക് കാര്യങ്ങളെ തിരുത്തിയെടുക്കാം, നിങ്ങൾക്ക് കാര്യങ്ങളെ നന്നാക്കിയെടുക്കാം, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടാൽ മതി. അങ്ങനെയല്ലേ യേശു പറഞ്ഞത്? എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനെന്നാണ് പറഞ്ഞത് അല്ലേ? എൻ്റെ അർത്ഥം എന്താ? ഞാൻ, നമ്മൾ മലയാളത്തിൽ സാധാരണക്കാരൻ പറയുന്ന പറഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാം. എത്ര കൊല്ലം, 70 കൊല്ലം കുടുംബജീവിതം നയിക്കാൻ അവസരം കിട്ടിയാൽ 70 കൊല്ലവും നിങ്ങൾക്കൊന്നിച്ച് സന്തോഷത്തോടെ ചിരിച്ചും സന്തോഷിച്ചും ജീവിതം ആനന്ദിച്ചും ജീവിക്കാം. അതിൻ്റെ 1-ാമത്തെ നടപടിയാണ് യേശു പറഞ്ഞത്, ക്രിറ്റിസൈസ് ചെയ്യരുത്. വഴക്ക് പറയേണ്ടവരെ വഴക്ക് പറഞ്ഞു, ശാസിക്കേണ്ടവരെ ശാസിച്ചു. ഒരിക്കൽ പോലും ഈ വാക്കിനെ അങ്ങനെ കാണണം, വിധിക്കരുത്.
നിങ്ങൾ വിധിക്കപ്പെടും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്തു നീ പറഞ്ഞോ അത് അതുപോലെ വിധിക്കപ്പെടും, സംഭവിച്ചിരിക്കും. അതാ യേശു പറഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് നീ വിധിച്ചാൽ ആ വിധി നിനക്ക് കിട്ടിയിരിക്കും. നീ വിധിക്കുന്ന വിധി നിനക്ക് വന്നിരിക്കും. വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധി ഉണ്ടാവും. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ജഡ്ജി. അല്ലാതെ ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ നിങ്ങളുടെ ജില്ലാ കോടതിയിൽ ഇരിക്കുന്ന അദ്ദേഹം അല്ല. അദ്ദേഹമൊക്കെ വേറെ പ്രമാദമായ കേസ് വന്നാൽ നിങ്ങളുടെ സഭയുടെ ചുമതലയുള്ള ദൈവദാസനല്ല, നിങ്ങളുടെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റും അല്ല, അവരാരുമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ജഡ്ജി നിങ്ങളാണ്. നിങ്ങൾ എന്ത് വിധിക്കുന്നോ അതേ സംഭവിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ കയറി ക്രിട്ടിസൈസ് ചെയ്ത് വിധിച്ച് മുൻവിധിയോടെ, ഇയാളെവിടെ പോയാലും 3 മാസം തികച്ച് നിൽക്കുകയില്ല, ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞാൽ അയാള് 2.5 മാസം ആകുമ്പോഴത്തേക്കും വണ്ടി കയറി ഇങ്ങ് പോരും. പിടിച്ചു നിർത്താൻ പറ്റും, നമുക്ക് ശരിയാക്കാം. യേശുവല്ലേ പറഞ്ഞേ വിധിക്കാതിരിക്കണം. ഇന്നൊന്ന് തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ മാസം തിരുത്ത്. ഞാൻ ഒത്തിരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എനിക്കിത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഇന്ന് ഭാഗ്യം കൊണ്ട് പവർവിഷൻ ഓൺ ചെയ്തു. സ്തോത്രം. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയെ നോക്കി പറഞ്ഞിട്ടുണ്ട്, സഹിക്കവയ്യാതെ പറഞ്ഞു പോയതാ, എൻ്റെ പിള്ളേരെ നോക്കി പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണമെന്നൊരു വാക്ക് പറയാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ ദൈവത്തോട് പറഞ്ഞേരെ, ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. കുടുംബത്തെ ഒരിക്കലും ചൂതാട്ടത്തിന് വിട്ടുകൊടുക്കരുത്. മനസ്സിലായോ? ചായക്കടയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയം പറയുന്നത് പോലല്ല, വീട്ടിനകത്ത് പിള്ളേരും അപ്പനും അമ്മയും കൂടി ഇരുന്നുകൊണ്ട് കുടുംബം പറയുന്നത്, കുടുംബക്കാരും പറയുന്നത് ഒക്കെ അനണ്ടര കാര്യം നമുക്ക് പറയാം. ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിവാല്ലാമയോ, 4 മണിയാകുമ്പോൾ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ, പഴയ കാലത്ത്, ഇപ്പോഴതൊന്നുമില്ല. അന്തിച്ചന്തയിലോ ചായക്കടയിലൊക്കെ വട്ടം കൂടി ഇരിക്കുമ്പോൾ പ്രതിപക്ഷത്തെയും ഭരണവർത്തത്തെയൊക്കെ ചുമ്മാ ഇരുന്ന് പറയും. അതുപോലെ കയറി ചുമ്മാ വൈകുന്നേരം അത്താഴം ഉണ്ണാൻ നേരത്തിരുന്ന് പറയരുത്, പ്രശ്നമായി മാറും. യേശു പറഞ്ഞു, പാറമേൽ അടിസ്ഥാനമിട്ട് ഇളകാത്ത തകരാത്തൊരു ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കണമെങ്കിൽ 1 കാര്യം നിങ്ങൾ വിധിക്കരുത്. 2 യേശു എന്താ പറഞ്ഞത്? 6 വാക്യം, 6 വാക്യം, 7-8 മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. 7-ത്തെ അധ്യായത്തിന്റെ 6 വാക്യത്തിൽ പറയുന്നു, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുക്കളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽകൊണ്ട് അവയെ ചവിട്ടിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. മനസ്സിലായോ? നമ്മൾ ആരുടെ മുമ്പിലാണ് ഓരോ കാര്യങ്ങൾ? ഞാൻ ചില വാക്കുകൾ നിങ്ങൾ ഓർത്തു നോക്കിയേ. വിശുദ്ധമായത് മുത്തുക്കൾ എന്ന 2 വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. സംശയിക്കണ്ട, തലാറങ്ങി നിൽക്കണ്ട. കുടുംബജീവിതമൊക്കെ ഒരു പവിത്രമാണ്, വിശുദ്ധമാണ്. ഇതല്ല നിങ്ങളുടെ മക്കളും നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വെറും എന്താ പറയുക, വഴിത്തറക്കിൽ കിടക്കുന്ന ചെളി പോലല്ല, നല്ല മുത്തുമണികളാണ്. ഇതൊരിക്കലും വേണ്ടാത്തവൻ്റെ മുമ്പിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പൊതിക്കെട്ടഴിച്ചിട്ട് കൊടുക്കരുത്. വിശുദ്ധമായത് സ്തോത്രം നായ്ക്കൾക്ക് കൊടുക്കരുത്. അതിനകത്തൊരു മുന്നറിയിപ്പില്ലേ? നായ്ക്കളും പന്നിയും വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് പ്രയോഗപ്പെട്ടിട്ടുള്ളതാണ്. ഈ 2 ജീവികൾ അത് നെഗറ്റീവായതാണ്, വേണ്ടാത്ത കാര്യങ്ങൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ അതിന് മാത്രം പ്രസംഗിക്കാൻ നമ്മുടെ സമയം എടുക്കുന്നില്ല. അവരുടെ മുമ്പിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഇടരുത്. എന്തെല്ലാം പ്രശ്നം വീട്ടിലുണ്ടെങ്കിലും പറയണ്ടാത്ത ഒരു സ്ഥലത്തും പറയരുത്. വേണ്ടാത്തടത്ത് വെച്ച് നമ്മുടെ കാര്യങ്ങൾ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കരുത്. വിശുദ്ധമാണ്, നിങ്ങളുടെ ബന്ധം വിശുദ്ധമാണ്, അതൊരിക്കലും വേണ്ടാത്ത നിലവാരത്തിൽ കളയരുത്. അതങ്ങനെയൊക്കെ എനിക്ക് ടി വി പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന, നിങ്ങൾ കുറച്ചുകൂടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ 6 വാക്യം ഒന്നോടെ പറയും. എന്താ കർത്താവ് ഈ പറഞ്ഞു വെച്ചതെന്ന് ചോദിക്കും. കർത്താവിൻ്റെ ആത്മാവ് ശരിക്കും നിങ്ങളെ പഠിപ്പിക്കും. ഭാര്യാഭർത്തൃബന്ധം ഭയങ്കര വിശുദ്ധമാട്ടോ, അതൊരിക്കലും കള്ളസ്നേഹവും കള്ളത്തരങ്ങളുമായി അഭിനയിച്ചും വഞ്ചിച്ചും മുമ്പിൽ വരുന്ന ഒരാളുടെ മുമ്പിലും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. യേശു ക്രിസ്തു പറഞ്ഞതാ, ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതാ. നായ്ക്കൾ എന്നുദ്ദേശിച്ച ആരാ?
അർഹതയില്ലാത്ത പുറമുറവിൽ കിടക്കണ്ട, സ്തോത്രം വേസ്റ്റ് മാത്രം കൊടുക്കണ്ട, അതിന് മുമ്പിലേക്കാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പവിത്രമായ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത്? ഒരിക്കലും അരുത്. ഞാൻ അതിക്കുള്ളത് വിശദീകരിക്കത്തില്ല. പന്നികളുടെ മുമ്പിലേക്ക് മുത്തുകൾ സ്തോത്രം ഇട്ട് കളയരുത്, ഇടുകയും അരുത്. കാൽ കൊണ്ട് അവരുടെ ആവശ്യം കളയാം, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത്ര അതിക്കുള്ള ഞാൻ പറയുകയല്ല. കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയും ചെയ്യും. കാലുകൊണ്ട് ചവിട്ടി മെതിക്കും അവരുടെ ആവശ്യം. അത് കഴിയുമ്പോൾ നിങ്ങളെ കരിയാപ്പന പോലെ കളയും, അത്രേ ഉള്ളൂ. പക്ഷെ ഭാര്യ ഭർത്തൃ ബന്ധം അങ്ങനെ മരണം വരെയുള്ളതാ. ബാക്കി വരുന്ന എല്ലാ സ്നേഹങ്ങളും കുടുംബജീവിതത്തിന് വെളിയിലുള്ള എല്ലാ വിധത്തിലെ ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിക്കും. അല്ലാതെ നിങ്ങളെ കരുതാം, സ്നേഹിക്കാം, നോക്കിക്കോളാം, പിള്ളേരുടെ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാലും തെറ്റിപ്പോകരുത്. അവിടെ വിളിച്ചിരിക്കുന്ന രണ്ട് പദം ഓർത്തോളം ഞാൻ പറയുന്നു. നിങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്നവൻ ആരാണ്? നായിയാണോ പന്നിയാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാകണം. അല്ലാത്ത ഒരിക്കൽ പോലും കുഞ്ഞുങ്ങളടക്കം ശ്രദ്ധിക്കണം. നിങ്ങൾ മുത്തുമണികളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ, വിലയേറിയ മുത്ത്. അതിനെ കൊണ്ടുവന്ന് ഈ വക കാലുകൊണ്ട് ചവിട്ടിത്തൂത്ത് പിച്ചി ചീന്തി കൊരങ്ങൻ്റെ പൂമാല കിട്ടിയെന്ന് പറയില്ലേ, എന്നതുപോലെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ആരുടെയും കയ്യിലേക്ക് പൊന്നുമക്കളെ നിങ്ങളുടെ ജീവിതമാകുന്ന മുത്തിട്ട് കൊടുക്കരുത്. വിശുദ്ധമായ ജീവിതം കൊടുക്കരുത്. നീ ദൈവത്തിൻ്റെ പൈതലാണ്. ക്രിസ്തുവിൻ്റെ ചോര കൊണ്ട് നിന്നെ കഴുകി നിന്നെ വിശുദ്ധമാക്കിയതാണ്. പോകുന്ന വഴിക്കൊന്നും അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി കൂടിയതാണല്ലോ കുടുംബം. അതുകൊണ്ട് ഈ വാക്യത്തിൽ യേശു പറയുന്നു, നിന്റെ ജീവിതം പോകാതിരിപ്പാൻ, നാളെ നിനക്ക് ശാപമാകാതിരിപ്പാൻ, നീ മറ്റുള്ളവരുടെ മുമ്പിൽ തിരസ്കരിക്കപ്പെടാതിരിപ്പാൻ, നീ റിജക്റ്റഡ് ആകാതിരിപ്പാൻ, തള്ളപ്പെട്ട വസ്തുവാകാതിരിപ്പാൻ. നീ വിശുദ്ധമാണെന്ന് കരുത്. നീ തിളങ്ങുന്ന മുത്താണെന്ന് കരുത്. ഇതിനർഹതപ്പെട്ടവൻ. ഞാൻ പിള്ളേരോട് പറയുകയാണ്, പഠിക്കാൻ പോകുന്ന പിള്ളേരോട്, കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നിനക്ക് വയസ്സ് 22 24 എത്രയാകട്ടെ, കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ഓർത്തോളണം, ആർക്കാണ് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്? ഞാൻ ഈ പേര് പറയുന്നില്ല. ഇനി സ്തോത്രം പുസ്തകത്തിലേക്ക് വേണമെങ്കിൽ നോക്കിക്കൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്ന, കർത്തൃമേശയെ പങ്കെടുത്ത് നിൽക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന സ്തോത്രം ഒരാള്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മുത്തായി നിൽക്കുന്നയാൾ, ആരൊക്കെ ആലോചിക്കുന്നത്? അതിനി പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കാനുണ്ടോ? അപ്പോൾ ഇത് സൂക്ഷിച്ചോളണം. ഇതിൻ്റെ ആരുടെ മുമ്പിലേക്കാണ് നിങ്ങളുടെ ജീവിതം വെച്ചു കൊടുക്കുന്നത്? ആരുടെ മുമ്പിലേക്കാണ്, ആർക്കാണ് നിങ്ങൾ ഓമനിച്ചു വളർത്തിയ ഈ മുത്തിനെ കൊടുക്കാൻ പോകുന്ന ആർക്കാണ്? മോളെ, നിന്റെ ജീവിതം നീ ആർക്കാ പങ്കുവെക്കാൻ പോകുന്നത്? ഈ വാക്ക് സൂക്ഷിച്ചോളണം കേട്ടോ. യേശു പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ട് ചെയ്താൽ, നിനക്ക് കാശ് ചെറു കുറവുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും വീട് ചെറു ചെറുതാണെങ്കിലും യേശു പറഞ്ഞത് കേട്ട് ചെയ്താൽ നിന്നെ അവിടെ ഇട്ട് അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. വേണ്ടാത്തടത്ത് കൊണ്ടുപോയി ജീവിതം വെച്ചു കൊടുത്തിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കരയരുത്. ദൈവം ഉത്തരവാദിത്തപ്പെടുകയല്ല. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മൂന്നാമത്തത് സ്തോത്രം, ഏഴാമത്തെ വാക്യമാണ്. സുപരിചിത വാക്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കും. ഇത് പൊതുവായൊരു തത്വമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ യേശു പറഞ്ഞ വാക്ക്, ഞാനീ പറഞ്ഞത് കേട്ട് ചെയ്താൽ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പൊളിയത്തില്ല എന്ന് യേശു തമ്പുരാൻ പറഞ്ഞ കാര്യത്തെ നമ്മൾ ഒരു മാലയിൽ കോർക്കുകയാണ് മുത്തുകളായി. മൂന്നാമത്തെ കാര്യം യേശുക്രിസ്തു പറഞ്ഞത് ഇതാണ്. എന്താ പറഞ്ഞത്? സ്തോത്രം. ഇത് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുത്തു തരാം. നിങ്ങൾ ജീവിതം തുടങ്ങിയുള്ളൂ, നിങ്ങൾക്ക് എന്തോ കിട്ടാനുണ്ട്. നിങ്ങൾ ജീവിതം തുടങ്ങിയുള്ളൂ, നിങ്ങൾ എന്തോ കണ്ടെത്താനുണ്ട്. നിങ്ങൾ ജീവിതം തുടങ്ങിയുള്ളൂ, നിങ്ങൾക്ക് എന്തൊക്കെയോ തുറന്നു വരാനുണ്ട്. കേട്ടേ, കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി, 25 വർഷമായിക്കോട്ടെ, 30 ആയിക്കോട്ടെ, ഇപ്പോഴും ഞാൻ പറയുന്നു, ദൈവം നമ്പുരാൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തരേണ്ടതൊക്കെ തന്നു കഴിഞ്ഞില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞില്ല. നിങ്ങൾക്ക് തരേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീരും. അന്ന് നിങ്ങളുടെ മരണ ദിവസമാണ്. എന്ന് നിങ്ങൾക്ക് ദൈവം തരേണ്ടതെല്ലാം തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയല്ല. വിളിക്കും യേശു. നിങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലും തുറന്നു കഴിഞ്ഞില്ല, ഇനിയും തുറക്കാൻ വാതിൽ കടക്കുക. അതിനെന്തോ ചെയ്യണം. അതിന് തമ്മി പഴിയും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് നീ ഒരുത്തി കാരണമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പോഴുള്ള വാതിലോടെ അടയും, ഇപ്പൊ കിട്ടിയതും കൂടി പോകും.
മനസ്സിലായോ? ശ്രോത്ര ഹല്ലേലൂയ. ഇപ്പൊ കണ്ടെത്തിയതും കൂടി നഷ്ടപ്പെടും. എന്നാൽ തിരിച്ചു ഞാൻ പറയാം, വിഷയങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ, നാളെ എന്താകുമെന്നറിയാതിരിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ കാര്യം നിൽക്കാതെ കൈവിട്ടു പോകുമെന്ന് തോന്നുമ്പോൾ കുടുംബത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ശ്രോത്രം തമ്മിൽ പിണങ്ങുകയും തമ്മിൽ തല്ലുകയും തമ്മിൽ വാദിക്കുകയല്ല വേണ്ടത്. ആ സമയത്ത് സംയമനപ്പെടണം, പെട്ടേ മതിയാകൂ. എന്ത് ചെയ്യണം? പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് താഴേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അപ്പം നിങ്ങൾക്കൊരു പിതാവുണ്ട്, വീട്ടിൽ അപ്പനും അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, ഒക്കെ ശരിയാണ്, ഇവരൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കണം, ഈ പറയപ്പെട്ട എല്ലാവരേക്കാൾ ഉത്തരവാദിത്തമുള്ള ഒരുവൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. എന്നെ വിളിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ. ആ പിതാവിൻ്റെ സന്നിധിയിൽ നീ മുട്ടുമ്പോൾ നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ മുമ്പിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി ആർക്കും തുറന്നു കൊടുക്കാത്തത് തുറന്നു കൊടുക്കും. ആ ദൈവത്തോട് ചോദിക്കുമ്പോൾ, സ്തോത്രം യാചിക്കുമ്പോൾ നിനക്ക് ഇപ്പം വേണ്ടത് സമാധാനമാണോ കിട്ടും? ഇപ്പം വേണ്ടത് സ്വസ്ഥതയാണോ കിട്ടും? ഇപ്പം വേണ്ടത് ഇച്ചിരി പരിജ്ഞാനാണോ, പിടിച്ചു നിൽക്കാനുള്ള കൃപയാണോ കിട്ടും? അപ്പോൾ ഒരു ജീവിതം തന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടി ഒരു വലിയ പാക്കപ്പലിൽ കയറ്റി നടുക്കടലിൽ കൊണ്ടുപോയി വിട്ടിട്ട്, സ്തോത്രം, കൈയൊഴിഞ്ഞ് തുഴയെടുത്ത് വെള്ളത്തിൽ കളഞ്ഞിട്ട് നീയായി നിൻ്റെ പാടായെന്നും പറഞ്ഞ് ഒഴിവാക്കുന്നവനല്ല ദൈവം. നിങ്ങളെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചൊരു തോണിയിൽ കയറ്റിയത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, ഒരു കുടുംബത്തിൽ കയറ്റിയത്, ഒരു ജീവിതം തന്നത്, നിങ്ങളെ ഒരുമിച്ചാക്കിയത് ദൈവമാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ഇനിയും തുറന്നു വരാൻ പലതുമുണ്ട്, ഇനിയും കിട്ടാൻ നിനക്ക് പലതുമുണ്ട്. ഭാര്യ വീട്ടിൽ നിന്നൊന്നും കിട്ടാൻ കാണത്തില്ല ബ്രദറെ, പക്ഷെ സ്വർഗത്തിലെ ദൈവമാണ് നിനക്ക് ജീവിതം തന്നതെങ്കിൽ നീ ദൈവത്തോട് ചോദിക്ക്, അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ നിനക്ക് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം തരും ദൈവം. നീ നിന്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കി, അപ്പനൊന്നും തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ട പാവം, സ്തോത്രം, അയക്കിന് എന്തോ തരാൻ പറ്റും. പക്ഷേ നിങ്ങളിനി അന്വേഷിക്കേണ്ടത് ഭൂമിയിലെങ്ങും അല്ല, ജീവിതം തന്നത് ദൈവമാണ്, കുടുംബത്തിൻ്റെ ഉപജ്ഞാതാവ് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ട്. ഓരോ കുടുംബത്തിനും വേണ്ടത് നിങ്ങളുടെ നന്മ, നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ വാതിലുകൾ. സ്വർഗം തുറക്കും. എല്ലാ വാതിലും മലർക്കെ തുറന്നിട്ടിട്ടല്ല കുടുംബജീവിതം തുടങ്ങിയത്. പിന്നെയോ, ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ വാതിലുകൾ ദൈവം തുറക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ചാക്കിക്കെട്ടി പത്തായത്തിക്കൊണ്ട് വെച്ചിട്ടല്ല ദൈവം നിങ്ങൾക്ക് ജീവിതം തുടങ്ങിയത്. പിന്നെയോ, നിങ്ങൾ ചോദിക്കുമ്പോൾ, യാചിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിഷയം, ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്നത് അങ്ങനെക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ പറഞ്ഞ ഇഷ്ടം, അങ്ങനെ പറയുമ്പോൾ ആഹാ അങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ചൂരവടിയും കൊണ്ട് വരികയല്ല ദൈവം. പിന്നെ എന്താണെന്നറിയാമോ? ഞങ്ങൾ ദൈവത്തോട് പറയണം, ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണം, പിരിയാൻ മനസ്സില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയാകണം എന്ന് ആ കട്ടിലയിരുന്ന് ഇന്ന് പ്രാർത്ഥിച്ചു നോക്കി. സ്നേഹിപ്പാനുള്ള സ്നേഹം, കരുതാനുള്ള കരുതലെല്ലാം ദൈവം തരും. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കണം, യാചിക്കണം, മുട്ടണം. അതൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് ഭയങ്കരമായി നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സ്തോത്ര ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിലാണ്. പാറമേൽ പണിത വീടാകാൻ വേണ്ടി പരിശുദ്ധനായ ദൈവം ഈ വചനങ്ങൾ കേട്ട് ചെയ്തോ, ഒരു കുഴപ്പവും വരികയല്ല എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സമ്മാനിക്കുകയാണ് പരിശുദ്ധാത്മാവി രാത്രി. സ്തോത്രം. നാലാമത്തെ കാര്യം, പതിമൂന്നാമത്തെ വാക്യം സുപരിചിതമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇടുക്കവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവൻ ചുരുക്കമാണ്. എല്ലാ കുടുംബങ്ങളുടെ മുമ്പിലും രണ്ട് വാതിലുണ്ട്, രണ്ട് വഴിയുണ്ട്. ഒത്തിരി പേര് പോയ വഴി നാശത്തിൻ്റെ വഴിയാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയെക്കുറിച്ച് തന്നെയല്ല ഈ പറയുന്നത്. ഇച്ചിരി ഇടുക്കമുള്ള വഴിയാണെങ്കിലും പെട്ടെന്ന് കാര്യം നടത്താൻ വേണ്ടി എടുത്തിയാടരുത്. ഇച്ചിരി ഇടുക്കം വന്നാലും ആ ഇടുക്ക വഴി കൂടെ തന്നെ ഒന്ന് പോയി നോക്ക്. ആ വഴി പോയി പോയി ചെല്ലുമ്പോൾ ഇടുങ്ങി ഇടുങ്ങി, ആ വഴിയുടെ പ്രത്യേകത നോക്കേ, സ്തോത്രം, ഇടുങ്ങി ഇടുങ്ങി അങ്ങ് ചെല്ലുമ്പോൾ, അങ്ങ് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ നാരോവായി നാരോവായി, പിന്നെ വഴി അടഞ്ഞ് തീർന്നല്ല അത്. സ്തോത്രം, രക്ഷയിലേക്ക്, ജീവങ്കലേക്കാണ് ചെന്നെത്തുന്നത്, മരണത്തിലേക്കല്ല.
ജീവങ്ങളിലേക്ക്. ആ വ്യാഖ്യാനം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? കുടുംബജീവിതം കൂടുതൽ വിശാലമാക്കാൻ വേണ്ടി, പെട്ടെന്ന് പണക്കാരനാകാൻ, പെട്ടെന്ന് വീട് പണിയാൻ, പെട്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പിലാകാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കടമെല്ലാം എടുത്ത് ഈ ക്രെഡിറ്റ് കാർഡെല്ലാം ഉപയോഗിച്ച് അങ്ങനെ വിശാലമായി ഒരുപാട് പേരെ നശിപ്പിച്ച, ആത്മഹത്യ ചെയ്യിപ്പിച്ച വഴിയുണ്ട്. പക്ഷെ പെട്ടെന്ന് മുതലാളിയാകാൻ നോക്കരുത്. പെട്ടെന്ന് സ്തോത്രം വീട് വെക്കാൻ ഇച്ചിരിയോടെ താമസിച്ചോട്ടെ, നിങ്ങളുടെ രണ്ടുപേരോട് പറ എന്നും അങ്ങേരോട് പറയരുത്. ഇയാക്കട കൂടെ പഠിച്ച ആൾ ഇതേപോലെ വീട് പണിത, ഒരു കാറ് മേടിച്ചു, ഇയാൾ മാത്രമേ ഇങ്ങനൊന്നും പറയരുത്. ഇവിടെ സ്വാതന്ത്ര്യപ്പിച്ചിട്ട് പറയണം, കടം മേടിക്കണ്ട, ചിരോടെ കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പിള്ളേർക്കും കുഴപ്പമില്ല, ചാൻ ഒറ്റയ്ക്ക് ഭാരം ചുമക്കണ്ട എന്ന് പറഞ്ഞു നോക്കി. പതുക്കെ ഇടുക്കമുള്ള വഴിയിലൂടെ പതുക്കെ 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 കൈപിടിച്ച് നിങ്ങൾ നാല് പേരും കൂടി നടക്ക്. ബുദ്ധിമുട്ടുണ്ട് ഫീസ് കൊടുക്കാൻ, കാര്യങ്ങൾ നടത്താൻ, ഒരാളുടെ വരുമാനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് മുതലാളിയാകാൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും കുടുംബത്തോടുള്ള ബന്ധത്തിൽ കയറി ചെയ്യരുത്. പറമ്പും പറയും പണയപ്പെടുത്തി ചെയ്യരുത്. ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മുക്കരുത്. ബ്ലേഡിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യരുത്. ഈ ക്രെഡിറ്റ് കാർഡ് മുഴുവൻ ഉപയോഗിച്ച് നാല് വശത്തുനിന്നും കുത്തി കടം മേടിച്ചിട്ട് ലാസ്റ്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ലാസ്റ്റ് ആത്മഹത്യ ചെയ്യേണ്ടി വരരുത്. വിശാലമായ വഴി കുടുംബത്തിന് അത്ര പറ്റിയതല്ല, ചില ഞെരുക്കത്തിലൂടെ കയറി വരുന്നതായിരിക്കും നല്ലത്. ഇടുക്കമുള്ള വഴി, ആ വഴിയിലൂടെ മുമ്പോട്ട് പോയി 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 ചെല്ലുമ്പോൾ അത് നിങ്ങളുടെ ജീവങ്ങൾ കൊണ്ടെത്തിക്കും. ഇച്ചിരി ഞെരുക്കമാണെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. വിശാലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടിപടിയെന്ന് ഒരു തീരുമാനത്തിലേക്ക് പോകരുത്. വക്കീലിനെ കാണാൻ, കോടതി പോകാൻ, ഭാഗം തൂക്കി വീട്ടിലേക്ക് പോകാൻ വിശാലമായ വഴിയാണ്, പെട്ടെന്ന് നടക്കും. നമ്മുടെ നാട്ടിൽ പറയും, ഒരു മൂപ്പിന് കെന്തി ചാടിയാൽ മൂന്ന് മൂപ്പിന് കയറി വരികയല്ലെന്ന് പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം, വിശാലതയിലേക്ക് പോ, പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചു പോകാം. വിശാല വഴി കടക്കുന്നുണ്ട്, പക്ഷെ ഇച്ചിരി ഞെരുക്കമാണെങ്കിലും പിടിച്ചു നിൽക്ക്. ദൈവം നിങ്ങളെ കൈവിടിയല്ല, ഞെരുക്ക വഴിയിലൂടെ ജീവിതം കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ദൈവം സഹായിക്കും. നിങ്ങൾ ജീവങ്കലെത്തും, മരണത്തിലെത്തിയല്ല, നിങ്ങൾക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ പോയാൽ മതി, ധൃതി പിടിക്കണ്ട, ജീവിതം തുടങ്ങിയല്ലേ ഉള്ളൂ. പതുക്കെ പോ, പെട്ടെന്ന് ആരുമാകാൻ ശ്രമിക്കരുത്. ഇത് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം 7:15, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവരാളുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരും, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അഞ്ചാമത്തെ കാര്യം കുടുംബത്തോടുള്ള ബന്ധത്തിൽ പറയാട്ടോ, കള്ളപ്രവാചകന്മാർ, ഇത് ആത്മീക പരിഭാഷ പറയുന്നത്. പ്രവാചകന്മാരുണ്ടെങ്കിൽ കള്ളപ്രവാചകന്മാരുണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്താണ് വാസ്തവത്തിൽ കള്ളപ്രവാചകൻ ചെയ്യുന്നത്? ദൈവം പറയാത്ത കാര്യം, ഇല്ലാത്ത കാര്യം, യാഥാർത്ഥ്യമല്ലാത്ത കാര്യം പറയുന്നതാണ് വാസ്തവത്തിൽ കള്ളപ്രവചനം എന്ന് പറയുന്നല്ലേ. ദൈവം പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം എന്നോട് പറയുകയാണ്, ദൈവം പറയുന്നു, അതല്ലേ, അതല്ലേ വാസ്തവത്തിൽ ഞാൻ പറയുന്നതെന്ന് ബുദ്ധിയും കൂടി ഉപയോഗിച്ച് ചിന്തിച്ചേ. കള്ളപ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, ദൈവം അറിഞ്ഞിട്ടില്ല, ദൈവം പറയാത്തൊരു കാര്യം, ഞാൻ പറയാത്ത കാര്യം, ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ ഭാര്യയോട് എന്ന് പറയുക, അതല്ലേ കള്ളത്തരം. ഇവിടെ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം പറയാത്ത കാര്യം ദൈവം പറഞ്ഞു എന്ന് നിന്റെ വീട്ടിൽ വന്ന് പറയുക, അതല്ലേ കള്ളപ്രവചനം? അല്ല, അതല്ലേ, അതല്ലെങ്കിൽ പറ. സ്തോത്രം, മുഴുവൻ പറയാത്തതോ? അതല്ല, കള്ളപ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവം പറയാത്തത്, ഇല്ലാത്തത്, അങ്ങനെ സംഭവമില്ല, പക്ഷെ വന്ന് പറയുക. ഇത് കുടുംബം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോളണം. ഇല്ലാത്ത കാര്യം, മനസ്സിൽ പോലും അറിയാത്ത കാര്യം, വെറും തോന്നലുകൾ, ചുമ്മാ പ്രസാദിപ്പിക്കാൻ വേണ്ടി, എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി വന്നു പറയുന്നൊരു ടെൻഡൻസി ആത്മീകത്തിലുമുണ്ട്, കുടുംബത്തിലുമുണ്ട്. ആത്മീകത്തിൽ അത് പ്രവചനമായി പറയും, കുടുംബത്തിൽ വരുമ്പോൾ അതേഷണിയും. സ്തോത്രം, എന്താ പറയുക, അതിനെന്തൊക്കെ ഈ നാടൻ മലയാളം ഉണ്ട്, അത് ടി വി പറയാൻ കൊള്ളിയല്ല, പറയുന്നില്ല, നിങ്ങൾക്ക് പിടികിട്ടും. അപ്പം ഇങ്ങനെയുള്ള ആളുകളുണ്ട്, മെനക്കെട്ട് നടക്കുക. അവരില്ലാത്ത കാര്യം, മനസ്സറിയാത്ത കാര്യം, പറയാത്ത കാര്യം കുടുംബങ്ങൾക്കകത്ത് കൂട്ടിത്തല്ലിക്കാൻ വേണ്ടി ചെയ്യും. സൂക്ഷിച്ചോളണമെന്ന് യേശു പറഞ്ഞു. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം ആളുകളെ മനസ്സിലാക്കണം.
ചിലപ്പോൾ വീട്ടിൽ തന്നെ കാണും. ഇപ്പം അതിപ്പോൾ അമ്മയാണോ നാത്തൂനാണോ എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചു. അവരിങ്ങനെ പറയും ഇല്ലാത്തതാ, വരുമ്പോഴത്തേക്കും പറയും മനസ്സിൽ പോലും തോന്നാത്തത്. കുറേ നേരം ആരാണ്ടും ഫോൺ വിളിക്കുന്നു, വാതിലടച്ചിട്ട് അകത്ത് കിടന്ന് പറയുന്ന കേട്ടു, മറ്റവരാണെന്നാ തോന്നുന്നേ. അങ്ങനെയൊന്നും ആയിരിക്കുകയല്ല, ചിലപ്പോൾ ഇതങ്ങ് പറയും. ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞ് ആ മോൻ്റെ തലയ്ക്കകത്ത്, ഇവിടെ പിന്നെ പ്രശ്നമായല്ലോ. പിന്നെ ഫോൺ മേടിച്ച് തല്ലിപ്പൊട്ടിക്കലായി, പിന്നെ അത് പ്രശ്നമായി, പിന്നെ കോൾ ലിസ്റ്റ് എടുക്കൽ, എന്തെല്ലാം മാമാങ്കങ്ങളാണ്. സൂക്ഷിക്കണം, വെറുതെ ഇതിപ്പോൾ ഇതില്ലാതാക്കാൻ പറ്റും. കള്ളപ്രവാചകന്മാരെ എന്നാൽ എല്ലാത്തിനും വേണ്ടി കർത്താവ് ഒറ്റ ദിവസം ശപിച്ചങ്ങ് ഒന്നായിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ നടക്കുകയല്ല. ഞാൻ നദികളുടെ കാര്യം പറഞ്ഞ പോലെ അത് ഈ ലോകത്തിലുണ്ട്. ഇങ്ങനെ പറയുന്ന ആളുകൾ, ഏഷണിക്കാർ, കുടുംബം തകർക്കുന്നവർ, ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നവർ, കല്യാണം മുടക്കുന്നവർ, കൂട്ടിത്തല്ലിപ്പിക്കുന്നവർ ഉണ്ട്, നമ്മുടെ ചുറ്റിലുണ്ട്. ചെറുക്ക അതിനുള്ള അഭിഷേകം കിട്ടിയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഓർത്തോളണം, ഇവരെ സൂക്ഷിച്ചോളണം. നിങ്ങൾ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും സൂക്ഷിച്ചോളണം. നിങ്ങൾ രണ്ടുപേരും കൂടി ഇതാണോ കേൾക്കുന്നത് എനിക്കറിയില്ല. ലിംഗ അച്ചാനെ കൂടി ഒന്ന് കേൾപ്പിക്കണേ ഈ പ്രസംഗം കേട്ടോ. അത് വലിയ സംഭവമൊന്നും, ശ്രോത്രം വലിയ തോട്ട്സ് ഒന്നും അല്ല, ചിരിക്കാനൊന്നുമില്ല. പക്ഷെ ഇത് കേൾക്കണം. ഏഴ് കാര്യങ്ങൾ യേശു പറഞ്ഞു തകരാതിരിക്കാൻ. അപ്പം സൂക്ഷിക്കുക, കള്ളത്തരം പറഞ്ഞ് കുടുംബത്തെ തകർക്കുന്ന ദുഷ്ടപിശാച്, ഏതെന്ത് തോട്ടം മുതൽ ഇങ്ങോട്ട് കുടുംബത്തിൽ കയറി പാമ്പെന്ന രീതിയിൽ എഴഞ്ഞു കയറി നിരങ്ങി നടക്കുന്ന, അങ്ങനെ പറയുക ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചോളണം. യേശു പറഞ്ഞു അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം ഏഴാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആറാമത്തെ കാര്യം, കുടുംബമാകുമ്പോൾ, ഒരു നാലഞ്ച് പേരുള്ളപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടം കാണും അല്ലേ. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ഇഷ്ടം, ഭർത്താവിന് ഭർത്താവിൻ്റെതായ ഇഷ്ടം, അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം, പിള്ളേർക്ക് പിള്ളേരുടെ ഇഷ്ടം, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ആറോ ഏഴോ അഞ്ചോ നാലോ എത്രയാ? അത് നിങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നാലാൾ കൂടുമ്പോൾ പല ഇഷ്ടമായി. നല്ല കാര്യത്തിന് തീരുമാനിക്കുക, ടൂറിന് പോകാൻ തീരുമാനിക്കുക. അപ്പോൾ സ്തോത്രം. അപ്പം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്രാവശ്യം നമുക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം. ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ഇപ്പം അമ്മ പറഞ്ഞു, ഓ ഇന്നാൾ മറ്റവർ പോയിട്ട് അവിടെ പോയിട്ടൊന്നും ഒത്തില്ല, എൻ്റെ പേര് ഇങ്ങോട്ട് പോകും. അപ്പോൾ രണ്ടിഷ്ടമായി. ഇപ്പോൾ പിള്ളേർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പഴയ മനസ്സ് മാത്രമേ ഉള്ളൂ, എന്നൊക്കെ നല്ല സ്ഥലമുണ്ട്. ഇച്ചിരിയോടെ രണ്ട് ദിവസം പറഞ്ഞു. ഇപ്പം ലാസ്റ്റ് എല്ലാം കൂടി തീരുമാനിച്ചു പോകണ്ട, തീർന്നില്ലേ? അപ്പം ഇതാ മിക്കവാറും നടക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്തോ ചെയ്യണം? പല ഇഷ്ടങ്ങൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണ് കുടുംബം. അപ്പം ആർക്കും ആർക്കും ഇവിടെ മിണ്ടാൻ പറ്റില്ല, നമ്മൾ വായം കുടിക്കട്ടെ, എല്ലാവരുടെ ഇഷ്ടം നടക്കും, മനുഷ്യനല്ലേ? അപ്പം എന്ത് ചെയ്യണം? തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി എല്ലാ വഴി അടച്ച് വാതിലടച്ച് മിണ്ടാതെ രണ്ട് മുറി കിടന്ന് കഞ്ഞി വിളമ്പി വെച്ച് കുടിക്കാതെ വഴക്കുണ്ടാക്കി പാത്രം തല്ലി പൊട്ടിച്ച് തീർക്കരുത്. ഇഷ്ടങ്ങൾ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കരുത്, അപകടത്തിൽ കൊണ്ട് ചാടിക്കരുത്. പിന്നെന്ത് ചെയ്യണം? അവിടെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി കാതോർക്കണം, പ്രശ്നം തീരും. കുറച്ച് ദിവസമായിട്ട് രണ്ടുപേർക്കും രണ്ട് ഇഷ്ടത്തിന് അതങ്ങ് ടഗാണ്. അപ്പോൾ ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. ഇന്നത്തെ പ്രസംഗം കേട്ടോ എന്ന് ചോദിക്കണം. എൻ്റെ കേട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം. ദൈവത്തെ ഏൽപ്പിക്കണം. രണ്ടുപേരുടെ ഇഷ്ടമല്ല, നിങ്ങളുടെ അഞ്ചു പേരുടെ ഇഷ്ടമല്ല, അതിൻ്റെ മീതെ ഈ കാര്യത്തിൽ സ്വർഗത്തിന് ദൈവത്തിനൊരു ഇഷ്ടം കാണും. ആ ഇഷ്ടം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, അതിൻ പ്രകാരം മുന്നോട്ട് പോയാൽ, ചുമ്മാ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഉപവാസം. ചില വീട്ടിലെ അമ്മാമ്മമാരും ആൻറ്റിമാരും ഉണ്ട്, എന്നോട് ഇനിയിപ്പോൾ എന്നെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ സ്തോത്രം എന്നെ കാണുമ്പോൾ ടി വി ഓഫ് ചെയ്ത്, എന്നാലും കുഴപ്പം. ഈ കാര്യം ഞാൻ ഇതുള്ളതുപോലെ പറയും. ഈ വേണ്ടാത്ത ഇഷ്ടങ്ങളെല്ലാം ഉള്ളിൽ വെച്ചിട്ട് വേണ്ടാത്ത കാര്യമെല്ലാം ചെയ്തിട്ട് എന്നും അങ്ങ് ഉപവാസം. ആ കർത്താവ് എന്നോട് ചുമ്മാ കർത്താവേ 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 എന്ന് വിളിച്ച് നടക്കുകയല്ല, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം കൂടി, നിന്നെക്കുറിച്ചുള്ള ഇഷ്ടം, നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഇഷ്ടം നീ തിരിച്ചറിയ. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുക, ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ഏഴാമത്തെ കാര്യം, പാറമേൽ പണിത വീടിൻ്റെ ഏഴാമത്തെ കാര്യം. ഏഴാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് നോക്കി. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമെന്ന് തീർത്തു പറയും. അധർമ്മം പ്രവർത്തിക്കുക, കുടുംബത്തിനകത്തൊരിക്കലും അധർമ്മം പ്രവർത്തിക്കരുത്. കുടുംബത്തിനകത്ത് ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട്, ഏറ്റവും അധികം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് കുടുംബത്തിനകത്താണ്. സാറ് വലിയ സാറായിരിക്കും, സാറ് പുറത്തൊക്കെ ഭയങ്കര ധാർമ്മികതയായിരിക്കും, സഭയിലും ധാർമ്മ, പക്ഷെ കുടുംബത്തിനകത്താണ് ഏറ്റവും വലിയ ധാർമ്മികത.
അധാർമികത വന്നാൽ ദൈവം പോലും പൊറുക്കുകയല്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ലേ ധാർമ്മികത? ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് ആ വീട്ടിൽ എല്ലാവർക്കും, എല്ലാവർക്കും ഉണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഏഴാമത്തെ കാര്യം ഗൗരവമായിട്ട് എടുക്കണം. നിങ്ങളുടെ വീട് അധാർമികതയുടെ താവളമാകരുത്. ധാർമ്മികത എന്നൊക്കെ പറഞ്ഞാൽ എന്താന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇനി ഞാൻ സമയമെടുക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വചനം, കാര്യം, വീട്, പാരമ്പര്യം എല്ലാം, നിങ്ങളുടെ ജോലി, ശമ്പളം ഒക്കെ ശരിയാണ്. ധാർമ്മികത നഷ്ടപ്പെടുത്തിയിട്ട്, വ്യവസ്ഥ തെറ്റിച്ചിട്ട്, അധാർമികമായി ജീവിച്ചിട്ട് നിങ്ങളുടെ വീട്, കുടുംബം സ്ട്രോങ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വ്യാമോഹമായി പോവും. യേശു പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിയുന്നവരോട് തുല്യമാവും. ഞാൻ ഏഴ് കാര്യം പറഞ്ഞു, ഏഴ് കാര്യം. നിങ്ങൾ ഇച്ചിരി കഴിവുള്ളവരാണെങ്കിൽ ഈ ഏഴ് കാര്യത്തെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വികസിപ്പിച്ചെടുക്കാം. പൗറുഷനിലെ വൈകുന്നേരത്തെ ശുശ്രൂഷയ്ക്ക് സമയപരിമിതിയുണ്ട്. ഞാൻ അതിനകത്ത് നിന്നുകൊണ്ട് പോയിന്റ് ബൈ പോയിന്റ് ആട്ട പറഞ്ഞത്. എങ്കിലും മറക്കരുത് ഏഴ് കാര്യങ്ങൾ. ഒന്നോടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. ഒന്ന്, ക്രിട്ടിസൈസ് ചെയ്യരുത്. രണ്ട്, വിശുദ്ധമാണ് ജീവിതം, അത് വേണ്ടാത്ത ആരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കരുത്. നീ മുത്താണ് ചവിട്ടി തേച്ച് കളഞ്ഞിട്ട് പോകുന്നവൻ്റെ കയ്യിലേക്ക് ജീവിതം കൊടുത്തിട്ട് പിന്നെ കരയേണ്ടി വരരുത്. രണ്ടാമത്തത്. മൂന്നാമത്തത്, പ്രാർത്ഥിക്കണം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തുറന്നു വരാനുണ്ട്. ഇപ്പം അടഞ്ഞു കിടക്കായിരിക്കും, പേടിക്കണ്ട. ദൈവം നിങ്ങൾക്ക് എന്തൊക്കെയോ തരാനുണ്ട്, അത് കിട്ടിക്കഴിയുമ്പോൾ സമാധാനമാകും, സ്വസ്ഥത വരും. നാലാമത്തത്, ഇടുക്ക വഴികൾ വരുമ്പോൾ പെട്ടെന്ന് ബൈപ്പാസിൽ കയറരുത്. കടം മേടിക്കരുത്, 10 രൂപ വലശിക്കെടുക്കരുത്, ക്രെഡിറ്റ് കാർഡ് മുന്നോട്ട് ഉപയോഗിക്കരുത്, ചുമ്മാ കയറി എല്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കരുത്. അവർ വീട്ടിൽ വന്നിരുന്നാലും പറയണം, ഞങ്ങൾ ഇടുക്കവാതിലൂടെ പൊക്കോളാം. അതായിരിക്കും, അത് കുടുംബത്തെ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുടുംബജീവിതത്തെ ബാധിക്കും. വലിയ പ്രശ്നം, ഭാര്യ വീട്ടിലൊക്കെ ചുമ്മാ നാണക്കേട് ഉണ്ടാക്കാതിരിക്കും. പതുക്കെ ഇടുക്കവാതിലൂടെ പതുക്കെ കയറി ദൈവം തരും. സ്തോത്രം. അഞ്ചാമത്തെ കാര്യം, സൂക്ഷിക്കേണ്ടവരെ സൂക്ഷിച്ചോളണം. സ്തോത്രം. ചുമ്മാ ഏഷണിക്കാര്, കള്ളക്കഥ പറഞ്ഞു വരുത്തുന്നുണ്ട്, ഇല്ലാത്തത്. ഇത് മനസാക്ഷി മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല, എൻ്റെ അച്ഛാച്ചൻ അങ്ങനെ പറയില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർക്കണം, ബാക്കിയുള്ളവർക്ക് നിങ്ങൾ സ്വാധീനം കൊടുക്കരുത്. ആറാമത്തത്, ഇഷ്ടങ്ങളുടെ കേന്ദ്രമാണ് വീട്, അവിടെ ഇഷ്ടങ്ങളിട്ട് പന്ത് തട്ടരുത്, ലാസ്റ്റ് പ്രശ്നമാകും. ഇഷ്ടങ്ങൾ നിങ്ങളെ ചതിക്കരുത്. ദൈവേഷ്ടം അവിടെ കൺകുടി ചെയ്യണം, ലാസ്റ്റ് വാക്കതായിരിക്കണം. ഏഴാമത്തെ കാര്യം, ധാർമ്മികത നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ആള് കളിക്കരുത്. അതാ യേശു അവിടെ പറഞ്ഞത്. അന്ന് വന്ന് പലരും പറയും, യേശു പറഞ്ഞു ഞാനറിയുന്നില്ല, നീ കല്യാണം കഴിച്ചത് ഞാൻ അറിഞ്ഞില്ല, നീ ഇതൊന്നും ഞാനറിഞ്ഞില്ല, എൻ്റെ ഇഷ്ടത്തിന നീ ആരാണ്ടേ പോയി കെട്ടി, ഒരു ധാർമ്മികത ഇല്ലായിരുന്നു, എന്നിട്ടിപ്പോൾ നീ എൻ്റെ അടുക്ക് വന്നാൽ എന്ന് യേശു ചോദിക്കേണ്ടൊരു ഗതികേട് നമ്മുടെ കുടുംബത്തിന് മുമ്പിൽ വരരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് കണ്ണടച്ചൊരു വാക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. കണ്ണൊന്ന് അടച്ചേ, ഈ ഏഴ് കാര്യങ്ങളെ മുറുകെ പിടിച്ചേ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, ഇത് കൗൺസിലറുടെ അടിക്കൊന്നും പോകണ്ട, ഇത് എഴുതി വെക്ക, അപ്പൻ എഴുതി വെക്ക്. മോള് വിവാഹം കഴിച്ചു പോകുന്നതിനേക്കാൾ മുമ്പ്, മോൻ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ അപ്പനും അമ്മയും കൂടി അവന് പറഞ്ഞു കൊടുക്ക് ഈ ഏഴ് കാര്യം, യേശു പറഞ്ഞതാടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവിടെ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുക. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം, ബാക്കി നിങ്ങൾ നിശ്ചയിക്കേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മാസം മുഴുവൻ കുടുംബങ്ങളെ പണിയുക ദൈവം. എൻ്റെ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇന്ന് ഈ അഞ്ചാറേഴ് കാര്യങ്ങൾ പറയാൻ എനിക്ക് കൃപ തന്ന കർത്താവേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനാഥ, ഒരു കുടുംബവും ഈ ഏഴ് കാര്യങ്ങൾ അടിസ്ഥാനപ്പെട്ട് അങ്ങ് പറഞ്ഞതെല്ലാം കേട്ട് ചെയ്ത് കൊടുങ്കാറ്റിനും തിരമാലയ്ക്കും ഏഷണിക്കും പോഷത്വത്തിനും കള്ളപ്രവാചകന്മാർക്കും കള്ളത്തരങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത കുടുംബങ്ങളുടെ ഉടമകളായി മാറാൻ ഞങ്ങളുടെ വീടുകളിലേക്ക് ഞാൻ കരം നീട്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളടക്കമുള്ള പുതിയ കപ്പിൾസ്, അതുപോലെ 10-40 വർഷമായി ദാമ്പത്യ ജീവിതം നയിക്കുന്നവരടക്കമുള്ള സകലരെയും ഗിരിപ്രഭാഷണത്തിലെ 7-ാം അധ്യായത്തിൽ എൻ്റെ യേശു പറഞ്ഞ വാക്കുകൾ വെച്ച് അടയ്ക്കുന്ന ഞാൻ. ഇത് പൊളിക്കാൻ ആർക്കും കഴിയരുത്. ഇത് പഠിക്കട്ടെ, ഗ്രഹിക്കട്ടെ, ധന്യരാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.